കണ്ടുമുട്ടുവാൻ ദൈവം കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന കാരണം പാസ്റ്റർ പറഞ്ഞ കുറച്ച് വചനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ പറഞ്ഞത്, അതുപോലെ പാടിയ പാട്ട്, ഇതെല്ലാം പ്രത്യാശയെ ഓർമ്മിപ്പിക്കുന്നതും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് തരുന്നതുമായ കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് എന്നെ കർത്താവ് ഏറ്റവും കൂടുതൽ നയിച്ചത് പത്രോസിന്റെ ലേഖനങ്ങളിലേക്കാണ്. പ്രത്യേകിച്ചും പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് പാസ്റ്റർ കോട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം കഷ്ടകാലത്ത് നാം വായിക്കുകയും മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് ദൈവം കഷ്ടങ്ങൾ അനുവദിക്കുന്നത്, നാം കഷ്ടങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രത്യാശ വർദ്ധിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പത്രോസ് 1-ഉം 2-ഉം ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിലെ ഒരു 1-ാം അധ്യായത്തിലെ ഒരു വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യം. അഴിഞ്ഞുപോകുന്ന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഓക്കെ, ഈ വാക്യം നമ്മൾ മലയാളം ബൈബിളിൽ സത്യവേദ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്നാണ്, അതായത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടും. എന്നാൽ അത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, ESV. അതിൽ ഇതേ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ ആശയം, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാൽ അതിനോട് ഇത്തിരി കൂടിയ ഒരാശയം, ഒരു ആഡഡ് മീനിങ് അവിടെ നമുക്ക് കാണാം. അതിങ്ങനെയാണ്, 7-ാം വാക്യം, സോ ദാറ്റ് ദ ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത് മോർ പ്രഷ്യസ് ദാൻ ഗോൾഡ് ദാറ്റ് പെറിഷസ് ദോ ഇറ്റ് ഇസ് ടെസ്റ്റഡ് ബൈ ഫയർ മേ ബി ഫൗണ്ട് ടു റിസൾട്ട് ഇൻ പ്രൈസ് ആൻഡ് ഗ്ലോറി ആൻഡ് ഓണർ അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ടെസ്റ്റഡ് ജെനുവിനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടോ എന്നുള്ള പരിശോധനയെക്കാളും വിശ്വാസം ജെനുവിൻ ആണോ എന്ന പരിശോധനയ്ക്കാണ് ഈ കഷ്ടതകൾ വരുന്നത് എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവരും ഓരോരുത്തർ പറഞ്ഞാൽ നമ്മൾ ആരും അവിശ്വാസികളല്ല, നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, വിശ്വാസികൾ തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കപ്പെടുന്നത് കഷ്ടതകളിലൂടെയാണ്. നമ്മളുടെ ആശ്രയം എവിടെയായിരുന്നു, എന്തിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, പ്രത്യാശയുടെ ഉറപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ആശയാണ് നമുക്കുണ്ടായിരുന്നത്, അത് ശരിക്കും രക്ഷാകരമായ വിശ്വാസം തന്നെയാണോ എന്നുള്ള പരിശോധനയാണ് ശരിക്കും നമുക്ക് കഷ്ടതകൾ. കഷ്ടതകൾ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനേക്കാളും അതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ, ദൈവം നമുക്ക് ദാനമായി നൽകിയ വിശ്വാസം, ഈ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന വിശ്വാസവും ഒരു സ്വാഭാവിക മനുഷ്യന് ദൈവത്തോട് തോന്നുന്ന വിശ്വാസവും 2-ഉം 2-ഉം ആണ്. ഒരു സ്വാഭാവിക മനുഷ്യന് ദൈവത്തോട് തോന്നുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു പൊതു വെളിപ്പാടിൽ നിന്ന് വരുന്നതാണ്, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസം. അതായത് എന്നെ സഹായിക്കാൻ ശക്തനായ ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, രോഗം മാറ്റാൻ, തടസ്സങ്ങൾ മാറ്റാൻ, എനിക്ക് പ്രയാസം വന്നാൽ എന്നെ നടത്താൻ, അതുപോലെ നല്ലവനാക്കി മാറ്റാൻ ഉള്ള ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസം ലോകത്തിലെല്ലാ മതങ്ങളിലുമുണ്ട്. അത് ഒരു മനുഷ്യൻ ദൈവം അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ബീയിങ്ങിന് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്. അത് എവിടെ നിന്നാണ് ആ വിശ്വാസം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം 2 കാര്യങ്ങളെ പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യരുടെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തിയിരുന്നു. 1, അവന്റെ നിത്യശക്തി; മറ്റൊന്ന്, അവന്റെ ദിവ്യത്വം. ഇത് ബുദ്ധിയുള്ള എല്ലാവർക്കും രീതിയിൽ ദൈവം വെളിപ്പെടുത്തിയിരുന്നു എന്ന് ആ വാക്യം നമ്മോട് പറയുന്നു.
ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടുവന്നു. സൃഷ്ടി മുതൽ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും. പക്ഷെ അവൻ ആരാണ് എന്ന വെളിപ്പാട് എല്ലാവർക്കും കൊടുത്തില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം എല്ലാവർക്കും വെളിപ്പെടുത്തിയത്, ഒന്ന് അവൻ നിത്യമായ ശക്തി ഉള്ളവനാണ്, മറ്റൊന്ന് അവൻ ദിവ്യ സ്വഭാവമുള്ളവനാണ്. ഈ രണ്ട് വെളിപ്പാടുകൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസവും ആ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇത് പൊതുവായ വെളിപ്പാടിൽ നിന്നുണ്ടാകുന്ന പൊതുവായ വിശ്വാസമാണ്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ശക്തനായ ഒരു ദൈവം, നമ്മൾ നല്ലവരായിട്ട് ജീവിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ദൈവം. ആ നന്മയ്ക്ക് ഓരോ മതങ്ങളിലും വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ ഈ രണ്ട് കോമൺ ഫെയ്ത്തിൽ നിന്നാണ്, കോമൺ റെവലേഷനിൽ നിന്നാണ് പൊതുവായ വെളിപ്പാടിൽ മാനുഷികമായ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കഷ്ടതയെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കില്ല. എന്തുകൊണ്ട് സഹായിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും പിന്നീട് വരുന്നത്. കാരണം കഷ്ടതയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തെ നമുക്കറിയുള്ളൂ, അല്ലെങ്കിൽ രോഗം വരുമ്പോൾ മാറ്റുന്ന ദൈവത്തെ നമുക്കറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വിഘ്നങ്ങൾ തടസ്സങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു തരുന്ന ദൈവത്തെ എനിക്കറിയുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് എന്നെ പകരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സങ്കല്പം എനിക്കറിയത്തുള്ളൂ. കാരണം അതാണ് പ്രാകൃത മനുഷ്യൻ. ആ പ്രാകൃത മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന വിശ്വാസത്തിന് ഒരു കഷ്ടതയെ അതിജീവിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ശരിക്കും നമ്മുടെ വിശ്വാസം കർത്താവിൽ നിന്ന് വന്നതാണോ, അതോ ലോകത്തിലെ നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് പ്രാകൃത വെളിപ്പാടിൽ നിന്ന് വന്നതാണോ എന്ന് തിരിച്ചറിയുവാൻ ദൈവം അയക്കുന്നത് കഷ്ടങ്ങളെയാണ്. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്, ഇത് അപ്പോസ്തലന്മാർക്ക് തന്നെ ഉണ്ടായിരുന്ന അതിവിശുദ്ധ വിശ്വാസമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ട് പത്രോസ് ഒന്നിന്റെ ഒന്നും രണ്ടും വായിക്കുമ്പോൾ അവിടെ ഈ വിശ്വാസത്തിന്റെ ഒരു പരാമർശം കാണാം. ഈ ഒന്ന് പത്രോസും രണ്ട് പത്രോസും ഒരേ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. രണ്ട് പത്രോസ് ഒന്നിന്റെ ഒന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ആ വിശ്വാസം ലഭിക്കുകയാണ്. അതെങ്ങനെ ലഭിക്കുന്നു? നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ലഭിക്കും. അതെങ്ങനെയാണ് നമുക്ക് ആ വിലയേറിയ വിശ്വാസം ലഭിക്കുന്നത്? ഈ നീതി നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? റോമലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രസംഗി കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസം ഉണ്ടാകുന്നത്, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അപ്പൊ എന്തിന്റെ പ്രസംഗമാണ്? സുവിശേഷത്തിന്റെ പ്രസംഗമാണ്. സുവിശേഷത്തിനകത്ത് ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പെടുത്തലുണ്ട്. ആ ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പെടുത്തലാണ് നമുക്ക് വിശ്വാസത്തെ ഉളവാക്കുന്നത്. സുവിശേഷത്തിന്റെ കേൾവിയാൽ നമ്മുടെ ഹൃദയം തുറക്കുന്ന ആ സമയത്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ റിയാലിറ്റി എന്താണ്, ദൈവം എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആരാണ്? അതുവരെ ദൈവം ആരാന്നറിയില്ല. ദൈവത്തിന്റെ ചില ആട്രിബ്യൂട്ട്സ് മാത്രം അറിയത്തുള്ളൂ, ശക്തനാണ്, നല്ലവനാണ്, അത്രേ അറിയാം. പക്ഷെ ആരാണ് ഈ ദൈവം എന്ന് മനസ്സിലാകുന്നത് സുവിശേഷം നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോഴാണ്. ആ കണ്ണു തുറക്കുന്ന സമയത്താണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഈ സുവിശേഷത്തിന് മാത്രമേ നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. മനുഷ്യരുടെ യാതൊരു തത്വചിന്തയ്ക്കും നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല, സുവിശേഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം രണ്ട് പത്രോസ് ഒന്നിന്റെ ഒന്നിൽ പറയുന്ന അതേ കാരണം തന്നെയാണ് അവിടെ പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാണ്. അപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് വെളിപ്പെട്ട് വന്നത്? സുവിശേഷത്തിലൂടെയാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവ, എന്തുകൊണ്ട്? അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പൊ സുവിശേഷത്തിനകത്ത് ഒരു നീതിയുണ്ട്. ആ നീതിയുടെ കേൾവിയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തുറക്കുന്നത്. ആ ഹൃദയത്തെ തുറന്ന് കർത്താവിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന, യേശുക്രിസ്തുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, ഒരു പുതിയ ഹൃദയം, ഹൃദയമല്ല, മാംസളമാക്കി മാറ്റപ്പെട്ട, ആത്മാവിനാൽ പണിയപ്പെട്ട ഒരു പുതിയ ചിന്ത, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ പ്രകൃതം, ആ അങ്ങനെ ലഭിക്കുന്ന ആ വിലയേറിയ വിശ്വാസമാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചത്. ഇവിടെ അപ്പോസ്തലന്മാർ പത്രോസ് പറയാണ്, അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഞങ്ങൾ ഇത് എഴുതുന്നത്.
ഞാനിത് എഴുതുന്നത്. അപ്പോ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ചിതറി പറക്കുന്ന പരദേശികൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ഈ അതിവിശിഷ്ട വിശ്വാസം തന്നെയാണോ നമുക്കുള്ളത് എന്ന് പരിശോധിക്കാൻ കഷ്ടതകൾ ആവശ്യമാണ്. കാരണം കഷ്ടത ഇല്ലെങ്കിൽ വിശ്വാസം പരിശോധിക്കപ്പെടില്ല. വിശ്വാസത്തിന്റെ ജെനുവിൻനെസ്, നമ്മൾ ഒത്തിരി പേരും വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും വിശ്വാസികളാണെന്നാണ്. പക്ഷെ കഷ്ടത വരുമ്പോഴാണ് എന്റെ പ്രത്യാശ, എന്റെ മോഹങ്ങൾ, എന്റെ ആഗ്രഹങ്ങളെല്ലാം എവിടെയാണ് ഉറച്ചിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു വെളിച്ചം അല്ലെങ്കിൽ വെളിപ്പാടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ സഭകളിൽ നമുക്കൊരു കാര്യം, ഞാൻ പലപ്പോഴും വേദനയോട് ആലോചിച്ചിട്ടൊരു കാര്യമാണ്, ഞാൻ രക്ഷിക്കപ്പെടും 1994 ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഐ വാസ് എ സ്റ്റുഡന്റ്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഞങ്ങൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ചില പാട്ടുകളുണ്ടായിരുന്നു, രാജാമഹിമയോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളതായി. അപ്പൊ ഭയങ്കര ആവേശം അന്നത്തെ പാട്ടുകൾക്ക്. കാരണം അന്ന് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളുടെ കോളേജിലൊക്കെ ഇത് ലിസർ ടൈമിലൊക്കെ വെച്ചിരിക്കുന്ന ഞാൻ ഓർക്കുന്നു. അതുപോലെ ഫേമസ് ആയിരുന്നു പാട്ട്, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, അതൊക്കെ ആ ഒരു സീസൺ, അതിനൊരു 3-4 മുമ്പ് ഇറങ്ങിയ പാട്ടുകൾ. അതുപോലെ മൽപ്രിയനെ, എന്നേശ നായകനെ, അതൊക്കെ ആ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ട് ആളുകൾ പാടിക്കൊണ്ടിരുന്ന പാട്ട്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന ശേഷം, അതിനുശേഷം ഇത്രയും നാൾ 26 വർഷമായിട്ട് ഒരു നല്ല പ്രത്യാശാഗാനം എഴുതപ്പെടുകയോ അത് പോപ്പുലർ ആവുകയോ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം സ്വർഗത്തിൽ പോകാമെന്നുള്ള ആ ഒരു കൊതി, അതിനോടൊരു തിടുക്കം, അതൊരു ഒരു ആവേശമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു കാത്തിരിപ്പായി എനിക്ക് മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് വിശ്വാസികൾ ഒത്തിരി പിറകോട്ട് പോയി എന്നുള്ളതാണ് ഒരു വിശ്വാസത്യാഗം ലോകമെമ്പാടും സംഭവിക്കുന്ന അതിൻ്റെ ഒരു കാരണം. ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി പ്രത്യാശിക്കുന്നതിന് പകരം അടുത്ത കാലത്തൊക്കെ നമ്മൾ കാണുന്നത് ഭൂമിയിലെ പ്രോമിസസിലേക്ക് നോക്കുന്ന ഒരു തലമുറയാണ്. അത് ലോകവ്യാപകമായിട്ട് അതിവിശുദ്ധ വിശ്വാസത്തിൽ, നമുക്ക് ഇത്രയും വലിയ പ്രത്യാശ ഉറപ്പിച്ചു തന്ന അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്തവരും സ്വർഗത്തിൽ പോകുമെന്ന് ആ ആ ഒരു പ്രത്യാശയ്ക്ക് ഉറപ്പില്ലാത്തവരും മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞവരും അതിനുവേണ്ടി വിടുതലെടുക്കാൻ നടക്കുന്നവരുമായ ഒരു സമൂഹമായിട്ട് നമ്മുടെ കൂട്ടങ്ങൾ മാറി. ഈ 1994 ഞാൻ വീണ്ടും ജനിക്കുന്ന ആ രക്ഷാകരമായ സുവിശേഷം കേൾക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്ത ആ സമയത്ത് ഞാൻ കേട്ട സുവിശേഷം ഇങ്ങനെയായിരുന്നു. എന്നോടൊരാള് ചോദിച്ചെങ്ങനെയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. അടുത്ത ചോദ്യം, കർത്താവ് ഇപ്പൊ വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും? ഞാൻ പറഞ്ഞു എനിക്ക് സംശയം. അപ്പൊ അദ്ദേഹം എടുത്ത വായിക്ക് എന്നോട് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞ്, രക്ഷിക്കപ്പെടുമ്പോൾ അതിന്റെ കൂടെ ഒരു ആശയുണ്ട്, നിങ്ങളെ വിളിച്ച വിളിയുടെ വിളിയാലുള്ള ആശ. ആ ആശയുടെ ഉറപ്പാണ് ഫെയ്ത്ത്. അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു രക്ഷയുടെ ഉറപ്പ്, നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കേണ്ട ഒരു ഉറപ്പ്. ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയി. പ്രത്യാശയുടെ ഉറപ്പ് നമുക്കില്ല. നമുക്കെന്നുള്ളത് പൊതുവെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വളരെ ഹമ്പിൾ ആയതുകൊണ്ട് കേട്ടോ, നമ്മൾ സ്വർഗത്തിൽ പോകുന്നൊക്കെ ഇങ്ങനെ ഗമയ്ക്ക് എങ്ങനെ പറയുന്നതെന്നൊരു പേടി ആൾക്കാർക്കുണ്ട്. കാരണം ഷോ അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ വലിയ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നീതിയല്ല, അതിന് കർത്താവ് നമ്മളെ നീതീകരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് വിശ്വാസത്താൽ. പക്ഷെ അത് അതിവിശുദ്ധമായ ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ആ ഒരു ഉറപ്പുണ്ടാവും. പ്രത്യാശ തികച്ചും മങ്ങിപ്പോയ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നുണ്ടാവാം, പക്ഷെ നമുക്കൊരു തിടുക്കത്തോടുകൂടിയുള്ള കാത്തിരിപ്പ് ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും പ്രത്യാശ ഇല്ലാത്തവരും മോഹങ്ങളിൽ പിടിക്കപ്പെടുന്നവരും ലോകത്തിൽ പ്രമോദിക്കുന്നവരുമായിട്ട് സഭ വൻതോതിൽ മാറിയപ്പോഴാണ് കർത്താവ് ഒരു കുലുക്ക് ലോകത്തെ മുഴുവൻ പിടിച്ച് കുലുക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും പ്ലാനുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മഹതിയാം ബാബിലോൺ ഒരു കാലത്ത് വീഴുമ്പോ ഇങ്ങനെ ആയിരിക്കും. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാ ബിസിനസ് ഈ ലോകത്തിന്റെ സംസ്കാരം മുഴുവൻ മണ്ണടിഞ്ഞ് നിഷ്പ്രയോജനമായി പോയി ആളുകൾ നിസ്സഹായതയോടെ നിലവിളിക്കുന്ന ഒരു കാലഘട്ടം ബൈബിൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ലോകത്തിൽ നമുക്ക് നിക്ഷേപങ്ങളൊന്നും ഇല്ലെന്നും അത് വയലിലെ പുല്ല് പോലെയാണെന്നും നമ്മുടെ എന്നേക്കുമുള്ള ഇൻഹെറിറ്റൻസ് സ്വർഗത്തിലാണെന്നും അതിനായി ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണമെന്നും വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസമില്ലെങ്കിൽ, ആ ഒരു ഉറപ്പില്ലെങ്കിൽ നമുക്ക് ധൈര്യമായി ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു. എന്താണ് നമ്മുടെ സഭയ്ക്ക് പറ്റിയത്, നമ്മുടെ സഭകൾക്ക് പറ്റിയത്? നമ്മൾ എപ്പോഴും പറയണ്ട പെന്തക്കോസ്ത് നന്നാവോ, പെന്തക്കോസ്ത് നന്നാവോ ഇല്ലോ എന്നുള്ളതല്ല ചോദ്യം. ഇതിനകത്ത് എത്ര പേർക്ക് രക്ഷിക്കപ്പെടാൻ വീണ്ടും തന്നെ അനുഭവത്തിന്റെ പ്രത്യാശയിലേക്ക് വരാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എത്ര പേർക്ക് യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള വിശുദ്ധീകരണത്തിന്റെ പങ്കാളികൾ എന്നുള്ളത്. അതുപോലെ ഇന്ന് ഒന്ന് പത്രോസിൽ നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഭാഗം, ഇന്ന് പാസ്റ്റർ ഇത് എടുത്തു പറയുകയും ചെയ്തു. നമുക്ക് ആ ഒന്ന് പത്രോസിന്റെ ഒന്നും രണ്ടും ഒന്ന് പത്രോസ് ഒന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. ചിതറിപ്പാർക്കുന്ന പരദേശികൾ, ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്ന് പറയുന്നത് പരദേശി ആരാണ്? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നാം ഈ ശരീരത്തിൽ വസിക്കുന്ന നാളൊക്കെയും നമ്മൾ പരദേശികളാണെന്ന്. ഇതല്ല നമ്മുടെ വീട്. ഈ ശരീരവുമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നമുക്കൊരു വീണ്ടെടുക്കപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം വേണം. അപ്പൊ ഈ കൂടാരമാകുന്ന ഈ ഭൗമ ഭവനത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പരദേശികളാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥലവുമില്ല, നമുക്കിവിടെ മഹത്വം തോന്നിപ്പിക്കുന്ന ഒന്നുമില്ല. അതാണ് ഈ ശരീരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ പരദേശി എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഈ ശരീരത്തിൽ താമസിക്കുമ്പോൾ അവനെ തന്നെ ഈ ലോകത്ത് പരദേശിയിൽ നിന്നുണ്ടോ അവരെല്ലാമാണ്. രണ്ടാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് എന്നുള്ള വാക്യമാണ്. ഈ ആത്മാവിന്റെ വിശുദ്ധീകരണം, നമ്മളിപ്പോ കുറെ വിഷയങ്ങൾ മുൻപോട്ടെടുത്ത് വെക്കുകയാണ്. നമ്മൾ എന്താണ് ആഴമായിട്ട് മനസ്സിലാക്കേണ്ടത്? ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ വിശുദ്ധി എന്ന വാക്കുകൊണ്ട് പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത്, വേദപുസ്തകപരമായ വേദശാസ്ത്രപരമായ അല്ല ഞാൻ പറയുന്നത്, അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവരെ പോലെയൊന്നും അല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ കള്ളുകൂടി, സിഗരറ്റ് വലി, സിനിമ കാണല്, അത് പറഞ്ഞാണല്ലോ, പിന്നെന്താ, ഇങ്ങനെയുള്ള കുറെ ആഡംബരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതുമല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. അത് യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുന്ന ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തെയാണ് ശരിക്കും വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രത്യാശ നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിന്റെ ക്യാരക്ടറിലേക്കാണ്, അവനിലേക്കാണ്. രക്ഷ, പ്രത്യാശ ഇതൊന്നും സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ല, യേശു ക്രിസ്തുവിനെ നേടണം എന്നുള്ളതാണ്. അവന്റെ സ്വഭാവത്തെ നേടണം. അവൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന, അവൻ നടക്കുന്ന ഇടുക്ക് വഴികളിലൂടെ സന്തോഷത്തോടെ നടക്കുന്ന, അവന്റെ രാജ്യത്തിന് വേണ്ടി ആ തേജസ്സിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് എനിക്ക് കിട്ടുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വേൾഡ് വ്യൂ, ആ തോട്ട് പ്രോസസ്. അപ്പൊ ആത്മാവ് നമ്മളെ തുടർച്ചയായി, നമ്മളിൽ അധിവസിക്കുന്ന ആത്മാവ് നമ്മെ തുടർച്ചയായി വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് ദൈവത്തിന്റെ, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് എന്നെ ദൈവത്തിന്റെ ആത്മാവ് നയിച്ചുകൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് വിശ്വാസികൾ, അതിവിശുദ്ധ വിശ്വാസമുള്ള സകലരും. സാധാരണ വിശ്വാസത്തിന്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്, അത് വിവേചിക്കേണ്ടതായിട്ടുണ്ട്. അതിവിശുദ്ധ വിശ്വാസത്തിൽ ഓഹരിക്കാരായ എല്ലാവരും ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് ഓടുന്നവരാണ്. അവർക്ക് സ്വർഗമല്ല പ്രധാനം, അവർക്ക് യേശുവിനെ നേടുക എന്നുള്ളതാണ് പ്രധാനം. ദൈവം തന്നെയാണ് ായ പ്രതിഫലം. അപ്പൊ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നേടാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ഓരോ ദിവസം ചെല്ലുംതോറും അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം. ഇത് രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. രണ്ട് പത്രോസ്, നമ്മൾ ഈ പത്രോസിന്റെ രണ്ട് ലേഖനങ്ങൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് വായിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് രണ്ടാം വാക്യം, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. മൂന്നും നാലും അഞ്ചും വാക്യങ്ങളൊന്ന്
വിശദീകരിച്ചിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എനിക്ക് 11:30 ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനുണ്ട്, അത് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ മൂന്നാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുണ്ട്. ഈ വാക്യം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹത്വത്താലും വീര്യത്താലും എന്നാണ്. അപ്പൊ മഹത്വത്താലും വീര്യത്താലും, അത് മലയാളത്തില്, ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയോ, കിംഗ് ജെയിംസ് വേർഷൻ അവിടെ തന്നെ ഉണ്ട്, ടു ഹിസ് ഗ്ലോറി ആൻഡ് വെർച്യൂ എന്ന്. അതായത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. മലയാളത്തിൽ മഹത്വത്താലും വീര്യത്താലും എന്നാണെങ്കിൽ ഇംഗ്ലീഷില് മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചു എന്നാണ്. അപ്പൊ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അവൻ നമ്മളെ അവന്റെ മഹത്വത്തിലേക്കും അവന്റെ വീര്യത്തിലേക്കുമാണ്. ഈ വീര്യം എന്നുള്ള വാക്കിന്റെ പുതിയ ഇംഗ്ലീഷ്, പഴയ ഇംഗ്ലീഷിൽ വെർച്യൂ എന്ന് എഴുതിയിട്ടുള്ളത്, അതിന്റെ പുതിയ ഇംഗ്ലീഷ് എക്സലൻസ് ന, എക്സലൻസ്. അപ്പൊ കർത്താവ് ഒരു മനുഷ്യനെ അവന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കുമ്പോൾ, നമ്മൾ ഒന്ന് പത്രോസിൽ കണ്ട കാര്യമാണ്, അവന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കുമ്പോൾ ആ വിളി കണക്ട് ആകുന്നത് എന്തിലേക്കാണ് വിളിക്കുന്നത്? അത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്. അവന്റെ മഹത്വത്തിലേക്കും അവന്റെ പെർഫെക്ഷനിലേക്കുമാണ്, അവന്റെ സ്വഭാവത്തിലേക്കുമാണ്, അവന്റെ എക്സലൻസിലേക്കാണ്, അവന്റെ നന്മയിലേക്കാണ്. അങ്ങനൊരു വിളിയാലുള്ള, വൺ ഡേ ഐ വിൽ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, ഒരു ദിവസം ഞാൻ അവനെ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. അടുത്ത വാക്യം ഇങ്ങനെ പറയണം, 1 യോഹന്നാൻ 2 അതിന് അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനല്ല. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്നുള്ളതല്ല, പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ ആകും എന്നുള്ളതാണ്. ആ പ്രത്യാശ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടാകണം, ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടമാണ് നമ്മൾ ഓടുന്നത്, അതാണ് നമ്മുടെ ഓട്ടം. ആ ഓട്ടത്തിൽ ജീവൻ, യേശു ജീവിച്ച ആ ജീവൻ, ആ ഭക്തി, അതിനെന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് അവൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം അവൻ ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മൾ പലപ്പോഴും ജീവൻ ഭക്തി വിചാരിക്കുമ്പം, ജീവനും ഭക്തിക്കുമുള്ളതെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ജീവിക്കാനുള്ളതും അന്നമ്മപ്പെ ആഹാരത്തിനുള്ളതും അതുപോലെ ഭക്തിയായിട്ട് സ്തോത്രങ്ങൾ ചെയ്യാനുള്ള പൈസയും തരുന്ന, അതല്ല ഉദ്ദേശിക്കുന്നത് അവിടെ. അവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു ജീവിച്ച അതേ ജീവിതം ജീവിച്ച്, യേശുക്രിസ്തു ജീവിച്ച അതേ ജീവിതം ജീവിച്ച് അതേ മഹത്വത്തിലേക്ക് പോകുവാൻ നമുക്ക് എന്തെല്ലാം ധനം ആവശ്യമുണ്ടോ, യേശുവിനെ പോലെ ചിന്തിക്കാൻ നമുക്ക് എന്തെല്ലാം ധനം ആവശ്യമുണ്ടോ, അവനെ പോലെ ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് എന്ത് ധനം ആവശ്യമുണ്ടോ, അവനെ പോലെ കഷ്ടതയുടെ നടുവിലൂടെ പോകാൻ നമുക്ക് എന്ത് ധനം ആവശ്യമുണ്ടോ, അതെല്ലാം അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ യാത്രയ്ക്ക് വിളിക്കുക മാത്രമല്ല ചെയ്തേക്കുന്നേ, ആ യാത്രയിൽ ജീവിക്കാനും ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ ധനവും അവന്റെ ശക്തി നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അടുത്ത വാക്യം പറയുന്നത്, അവയാൽ ഈ ശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്ന ധനത്താൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെയും നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് വലിയൊരു പ്രോമിസ് ഉണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തത്തിലേക്കാണ് അതിവിശുദ്ധ വിശ്വാസം നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഈ വാഗ്ദത്തത്തിലേക്കാണ്, അതായത് ദൈവത്തിന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തെ കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്കാണ് നമ്മെ ജെനുവിൻ ഫെയ്ത്ത് കണക്ട് ചെയ്യുന്നത്. ഫോൾസ് ഫെയ്ത്തുകൾ, അതായത് ലോകത്തിലെ സാമാന്യ വിശ്വാസങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ ഒരു വാഗ്ദത്തത്തിലേക്കായിരിക്കും. എന്നാൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരുടെ വിശ്വാസം കണക്ട് ചെയ്യുന്നത് ഈ ലോകത്തിലേക്കുള്ള ഒന്നിനേക്കുമല്ല, അത് അതിമഹത്തായ, നിത്യമായ, ആർക്കും എടുത്തുകൂടാൻ പറ്റാത്ത ആ വാഗ്ദത്തങ്ങളിലേക്കാണ്. അവയാൽ നമുക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, ആ വാഗ്ദത്തങ്ങളാണ് നമുക്ക് ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് നമ്മെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാക്കി മാറ്റുന്നത്. അപ്പൊ ശരിക്കും രക്ഷയുടെ ഉദ്ദേശം, വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ വാഗ്ദത്തങ്ങളും ജീവനും ഭക്തിക്കും വേണ്ട എല്ലാ ധനവും നൽകിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അപ്പൊ ആ വിളിയുടെ ആശ എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ ആകും, അവന്റെ ദിവ്യ സ്വഭാവത്തിന് ഞാൻ പങ്കാളിയായി തീരും, അത്രയും വലിയ വാഗ്ദത്തമാണ് കർത്താവ് എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നതെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ മുമ്പോട്ട് വരുന്നതോറും പറയുന്നത് ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ആർ യു ഓൺ ദിസ് ഫെയ്ത്ത്? ഈ ജെനുവിൻ ഫെയ്ത്ത് തന്നെയാണ് എന്റെ ഹൃദയത്തിലുള്ളത്. ഒരു കഷ്ടത വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്, ഞാൻ സ്വർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് അല്ലേ എന്നുള്ള കാര്യം.
ഞാൻ ക്രിസ്തുവിന്റെ ജീവനാണോ ജീവിക്കുന്നത് അല്ലേ എന്നുള്ള കാര്യം. തെരഞ്ഞെടുക്കപ്പെടുന്ന എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? എഫേസ്യർ 1:4 പറയുന്നത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം നമ്മെ തിരഞ്ഞെടുത്തുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ, അവന്റെ സന്നിധിയിൽ വിശുദ്ധരായും നിഷ്കളങ്കരായും നമ്മൾ നിൽക്കണം. അപ്പോൾ അതിനകത്ത് ഒരു അഷുറൻസും കൂടെ ഉള്ളൊരു വാക്കുണ്ട്. യൂദായുടെ ലേഖനം 24 നമ്മളോട് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഫേസ്യർ 1:4 യൂദായുടെ 24 പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. അപ്പൊ സാൽവേഷന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നാം അവന്റെ തേജസ് പ്രാപിച്ച് അവന്റെ മുൻപിൽ കളങ്കമില്ലാത്തവരായി വിശുദ്ധരും നിഷ്കളങ്കരുമായി യേശു ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഒരൊറ്റ പ്രത്യാശയാണ്. അതാണ് എഫേസ്യർ 4:4 പറയുന്നത് നമ്മെ വിളിച്ചപ്പോൾ അവൻ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ആ പ്രത്യാശയിൽ ഉറപ്പിക്കുന്ന നങ്കൂരമാണ് രക്ഷാകരമായ വിശുദ്ധ വിശ്വാസം. പക്ഷെ പലപ്പോഴും ഈ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വിശ്വാസികളുള്ളതെന്നുള്ളത് കൊണ്ടാണ് അന്ത്യകാലത്ത് അവനെ കാത്തിരിക്കുന്ന ഒരു ജനത്തെ ഒരുക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള കുലുക്കലുകൾ ലോകത്തിൽ അനുവദിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ കുലുങ്ങി പോവുകയില്ല. കാരണം നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ നാം അല്പസമയത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമ്മൾ ഈ വാഗ്ദത്തങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഈ കഷ്ടകാലം നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ജെനുവിൻനെസ് പരിശോധിക്കാൻ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് ചോദന ചെയ്യുവാനും അപ്പോസ്തലികമായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ വളരുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വിശദമായിട്ട് കാണാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. Praise the Lord, Pastor. Thank you very much.